നമസ്കാരം. ദ ലോ പോയിന്റ് അഥവാ നീതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അദ്ദേഹം ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ടു ലോ പോയിന്റ്. നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകർ എസ് എം എസ് രൂപത്തിൽ കഴിഞ്ഞ ആഴ്ച മുതലേ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്ന ഒരു എസ് എം എസ് ക്വസ്റ്റ്യൻ ആണ് എടുത്ത് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഈ ചുംബന സമരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ മകളും സുഹൃത്തും കൂടി മറൈൻ ഡ്രൈവിൽ ഈ ചുംബന സമരം നടക്കുന്നത് വഴി പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരെ ഇദ്ദേഹത്തിൻ്റെ മകളെയും സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും രാത്രി മുഴുവൻ സ്റ്റേഷനിൽ പാർപ്പിക്കുകയും ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറുകയും ഇവിടെ നിന്ന് വിവരം അറിയാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തോടും ഈ എസ് എം എസ് അയച്ചിരിക്കുന്ന ആളോട് പേര് വെച്ചിട്ടില്ല, അദ്ദേഹത്തോടും വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയേണ്ട കാര്യം ഇതാണ്, ഇതിൽ എന്തൊക്കെ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കും? ഇദ്ദേഹത്തോട് മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ, അതോ അന്യായമായി ഇവരെ പിടിച്ചു കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചതിന് നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇങ്ങനെയുള്ള സമയങ്ങൾ, ഇത് കളക്റ്റീവ് അറസ്റ്റാണ്. ഇതിൽ ഒരാൾ, ഒരു പർട്ടിക്കുലർ ആളാണ് പോയിട്ട് പോലീസ് ഒരു മാലിഷ്യസ് ഇന്റൻഷനോട് കൂടി അറസ്റ്റ് ചെയ്ത മാറ്റർ അല്ല ഇത്. അവിടെ നമ്മൾ ഇങ്ങനെയുള്ള സമരങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളും കുറച്ച് അലർട്ടായിരിക്കണം. നമ്മൾ ആ ഭാഗത്തുങ്ങളിൽ നമ്മൾ പോകാനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നിൽക്കാൻ നോക്കിണ്ടിരിക്കാനും പാടില്ല. കാരണം പോലീസ് അറിയത്തില്ല ഇവരൊക്കെ ഇത് പങ്കെടുക്കുന്ന ആൾക്കാരാണോ അല്ലാത്തതാണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാരണം ഒരു നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അറസ്റ്റ് ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാലിഷ്യസ് പ്രോസിക്യൂഷന് കേസ് കൊടുക്കാം. പക്ഷേ മാലിഷ്യസ് പ്രോസിക്യൂഷന് കേസ് കൊടുക്കുമ്പം നമ്മൾ തെളിയിക്കണം ഈ കൊടുക്കുന്ന ആളിൻ്റെ ജോലിയാണ് ഇത്, ബാഡ് ഇൻറ്റൻഷനോടുകൂടി അറസ്റ്റ് ചെയ്തു, ഇതിൻ്റെ കോൺസിക്വൻസ് ഇങ്ങനെയായിരുന്നു, ഇത് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് കുറ്റം ചെയ്തില്ല എന്ന് പറഞ്ഞ് സംബന്ധിച്ച് ബോധ്യപ്പെട്ടിട്ടും പോലീസ് കണ്ടിന്യൂഷൻ ഓഫ് അറസ്റ്റ്, കാരണം അറസ്റ്റിൻ്റെ ഒരു നടപടികളിൽ ആദ്യഘട്ടം തന്നെ പോലീസിന് ബോധ്യപ്പെടുത്താൻ രേഖകളും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് അപ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് കേട്ടിട്ടും പോലീസ് വീണ്ടും പർപ്പസ്ഫുള്ളി അറസ്റ്റ് ചെയ്ത പക്കത്തുള്ളൂ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നമ്മൾ പറഞ്ഞ ഇഗ്നോർ ചെയ്യാം. സുപ്രീം കോടതി പറഞ്ഞ 8 നിർദ്ദേശങ്ങളുണ്ട് അതിനകത്ത് അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള. അതിൻ്റെ അകത്തുള്ള നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ നമുക്ക് നമ്മളെ ഇമ്മീഡിയറ്റ് നമ്മൾ ലോയറിനെ വിളിക്കാൻ അവകാശമുണ്ട് അതിനകത്ത്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ പിന്നെ പേരൻസിനെയും അല്ലെങ്കിൽ നമ്മളെ ഇൻലാസിനെയും നമുക്ക് അറിയിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ചെയ്തു തരണം, നമുക്ക് നമ്മളെ കുറ്റോത്തരം വായിച്ച് കേൾപ്പിച്ചു തരണം. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്റ്റെപ്സിൽ ഇങ്ങനെയുള്ള കളക്റ്റീവായിട്ട് വരുമ്പോൾ ഒരു സമരം കയറുമ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് ഇവർക്ക് പോയിട്ട് ഇൻഡിവിജ്വൽ ആൾക്കാർ അറ്റൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല. കളക്റ്റീവ് ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുക, ഈ പ്രത്യേക സമരം നടന്ന സമയത്ത്. ഈ സമയത്ത് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോലീസിന് അവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലീസിന് ഉണ്ട് നിയമത്തിൽ, കാരണം നിയമം അവർക്ക് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പോലീസിനൊക്കെ എതിരെ കേസിന് പോകുമ്പം അവിടെ നമ്മൾ കോർട്ടിൽ പോകുമ്പം നമ്മൾ അവിടെ പർപ്പസ്ഫുള്ളി ആയിട്ട് ഇന്നസെൻ്റ് ആണ് പോലീസ് ഉൾപ്പെടുത്തി എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനല്ല, നമുക്കാണ്. നമ്മളവിടെ എങ്ങനെ അത് തെളിയിക്കുന്ന പോലെ ഇരിക്കും ആ കേസ് കോടതി എടുക്കുന്നത് അല്ലെങ്കിൽ കോടതി റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പിന്നെ പോലീസിൻ്റെ പെരുമാറ്റ ദോഷം പോലീസ് പോയിൻ്റെ എന്ത് കാരണവശാൽ അറസ്റ്റ് ചെയ്താലും പോലീസ് ഒരിക്കലും മോശമായ രീതി പെരുമാറാൻ പാടില്ല. അങ്ങനെ പോലീസ് മോശമായ രീതി പെരുമാറിക്കഴിഞ്ഞാൽ പോലീസിനെതിരെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ പരാതിപ്പെടാവുന്നതാണ്. അത് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലും പോലീസിന് നമുക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ മേൽ ഉദ്യോഗസ്ഥനടുത്ത് പരാതി കൊടുക്കുക, രേഖാമൂലം പരാതി പറയാം. അതിനെതിരെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടും. കാരണം പോലീസിൻ്റെ പല സമയങ്ങളിലും കോടതി പോലീസുകാർക്ക് വളരെ സ്ട്രിക്റ്റ് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഗവൺമെൻറ് തന്നെ മാനമര്യാദ ഗവൺമെൻറ്റുകളും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് കാരണവശാലും അവമര്യാദയായോ അല്ലെങ്കിൽ ഇൻസൾട്ട് രീതിയിലോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരോ വ്യക്തിയോ ആരായാലും പ്രതിയെ പോലും പ്രതികളെ അവകാശങ്ങളുണ്ട്, അത് കൊടുത്തിരിക്കണം. അത് ഈ പോലീസ് നിഷേധിക്കുകയാണെങ്കിൽ പോലീസിനെതിരെ അത് ആക്ഷൻ എടുക്കാൻ അത് നിയമപരമായിട്ട് രീതിയിൽ കോടതി സ്വീകരിക്കും. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയും കൊടുക്കാം, റീസണുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഗവൺമെൻറ്റിലും കൊടുക്കാം. പക്ഷേ അറസ്റ്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അറസ്റ്റിൽ അത് അതിൻ്റെ കമ്മീഷൻ മാലിഷ്യസ് പ്രോസിക്യൂഷനും അത് ആ ഓരോ കേസ് ടു കേസാണ്. ആ കേസിൻ്റെ ഇതിപ്പോൾ ആ സാഹചര്യം നമ്മൾ അറിഞ്ഞിട്ട് പോലും പോലീസ് അവിടെ നോക്കിയിട്ടുന്ന ആളിനെ പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ നമ്മളത് ഇല്ലായിരുന്നു, ഇതൊക്കെ നമ്മൾ തെളിയിക്കണം. ആ സ്റ്റെപ്സ് എല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പോലീസ് മനപ്പുറം ചെയ്താന്ന് കണ്ടാൽ കോടതി ആ കേസ് എടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ കേസ് തള്ളിപ്പോ. ഇതിൽ ഈ സംഭവത്തിൽ ഇതിലാരാണ് ശരിക്കും ഉത്തരവാദിയായിട്ട്, ആരെയാണ്?
അല്ല ആക്ച്വലി ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം ആക്ച്വലി ഇത് പോലീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടത്തുന്ന ആൾക്കാരോ പ്രതിഷേധിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. കാരണം ഈ പറഞ്ഞ കിസ് എന്ന് പറഞ്ഞ സാധനം തന്നെ അത് ശരിക്കും വെസ്റ്റേൺ സ്റ്റൈലിൽ ഒരു ഷേക്ക് ഹാൻഡിൻ്റെ കൊടുക്കുന്നു ആ ഒരു കൾച്ചറിൽ എടുക്കാം. അല്ലാതെ ഇതിൻ്റെ ഒരു സെക്ഷൽ ആസ്പെക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പബ്ലിക്കിൻ്റെ അടുത്തും പബ്ലിക്കോ അല്ലെങ്കിൽ എപ്പോൾ സ്ഥലത്തോ വെച്ച് നമ്മൾ ഇതൊരു ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സൊസൈറ്റി കേരളത്തിൽ നമ്മുടെ കൾച്ചറിൽ ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം ഇവിടുത്തെ ഒരു ഇഷ്യൂ ഇത് ആരെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതൊരു കോഴിക്കോട്ട് ഒരു ഹോട്ടലിനകത്ത് വെച്ചിട്ട് നടന്ന സംഭവത്തെ ഇവിടെ ഫോട്ടോ എടുത്ത് മീഡിയ വന്ന് ഫോട്ടോ എടുത്ത് പബ്ലിക്കിനകത്ത് ഇടുമ്പോഴാണ് ഇത് ഇഷ്യൂ ആയത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഇഷ്യൂ എടുത്തുള്ള കാര്യം ഇവിടെ മീഡിയ എന്തുകൊണ്ട് എന്ത് മീഡിയയാണ് നമ്മൾ ഇതിനകത്ത് കുറ്റം പറയേണ്ടത്? മീഡിയയെ മീഡിയ കുറ്റം പറയുമ്പോൾ മീഡിയ പറയേണ്ട മീഡിയ ഇതിനകത്ത് വലിയ റോളുണ്ട്. കാരണം ഇതിപ്പം ഈ കാര്യം ഇത് ചെയ്തത് യൂറോപ്പിലോ അല്ലെങ്കിൽ നമ്മളെ ഇവിടെയാണോ അല്ലെങ്കിൽ പുറത്ത് കൺട്രീസ് ആണെങ്കിൽ ഇതൊരു ഏറ്റവും വലുതിൻ്റെ ക്രൈമിൽ ആദ്യം എടുക്കേണ്ടത് ഈ ഫോട്ടോ എടുത്ത വ്യക്തിയായിരിക്കും. കാരണം ഒരു പ്രൈവസിയെ ഒരാളുടെ പ്രൈവസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ പിന്നീട് വാർത്തകളിലും അല്ലെങ്കിൽ മീഡിയയിലും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞൊരു ക്രൈം. ആ ഒരു ക്രൈമിൻ്റെ സീരിയസ്നെസ് നമ്മൾ കേരളത്തിലെ മീഡിയക്കെതിരെ എടുക്കാത്തടത്തോളം കാലം ഇതുപോലെ ഒറ്റപ്പെട്ട ഇതുപോലെ സംഭവം ചെറിയ സംഭവങ്ങളെ വലിയ സംഭവങ്ങളാക്കി സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാൻ മീഡിയയ്ക്ക് കഴിയും. ഇവിടെ മീഡിയയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതിലെ ഒന്നാം പ്രതി. കാരണം ഹോട്ടലിനകത്ത് പോയിട്ട് ഹോട്ടലിനകത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് ഇപ്പോൾ അവർ ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ കിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരൊരു ഹോട്ടലിനകത്താണ്, പബ്ലിക്കിലല്ല. അത് അപ്പോൾ അവിടെ അത് അവർ ഹോട്ടലിനകത്തിരിക്കണം. അപ്പോൾ അവിടെ പോയിട്ട് അത് പോയി ചെന്നൊരു ക്യാമറയിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞു ഓക്കെ വീണ്ടും പബ്ലിഷ് ചെയ്യുക. ശരിക്കും അവിടെ അത് ഈ അതാണ് ക്രൈം, ദാറ്റ്സ് എ ക്രൈം. ആ ക്രൈമാണ് ശരിക്കും നമ്മൾ സമൂഹം ചോദ്യം ചെയ്യേണ്ടത്. കാരണം ബീച്ചിലിരിക്കും, ചില ബീച്ചിലിരിക്കുന്ന സ്ഥലത്ത് പ്രൈവറ്റ് പ്ലേസിലിരിക്കുക, അവർ കുറച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ കാറിലിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരു ഓക്കെ അവർ പ്രൈവറ്റ് പ്ലേസാണത്. അപ്പോൾ അവിടെ എപ്പോഴും പ്രൈവസിയെ മാനിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രൈവറ്റ് പ്ലേസിൽ ഇരുന്നിട്ട് പിന്നെ ചെയ്യാം എന്ത് ചെയ്യാന്നുള്ളതല്ല. പക്ഷേ നോർമലി ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ സംഭവം നമ്മളിപ്പോൾ ഒരു ഷേക്കൻ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സംഭവം ഒരു അത് എടുക്കാം. അത് പബ്ലിക് ഇരുന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് വന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അത് പബ്ലിക് ഉണ്ടെന്നാരാ? മീഡിയ അല്ലേ? അതെ, ഇവർ സംഭരണം നടത്തി ഇന്നലെ അല്ലേ ഇത് തുടങ്ങിയത്? ഇത് അപ്പോൾ മീഡിയ ആണ് ഇതിൻ്റെ ഒന്നാം പ്രതി. ഓക്കെ, എന്തായാലും വളരെ വ്യക്തമായെന്ന് കരുതുന്നു. കൂടുതൽ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.